फ्रेंड्स, वेलकम टू फातिमा कुकरे। कैमरा एक्शन कट। हलो हाय अस्सलाम वालेकुम वेलकम बैक एल्लावर्क्कुम सुखमाणल्लो ई लॉकडाउन समयत्त बोर अडिच्चिरुन्नप्पोळाण ഞാൻ ഇക്കൈ ഒന്ന് ചാലഞ്ച് ചെയ്തത് ഇത് ഹസ്ബൻഡ് ബേക്കിംഗ് ചാലഞ്ച് ആണ് ഇതെന്തായാലും എങ്ങനെയാണ് നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അതിൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞു ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെക്കാൻ മറക്കരുത് ഫസ്റ്റ് ടൈം ആണ് ബേക്ക് ചെയ്യാൻ പോണത് ഇക്ക ജ്യൂസ് സ്മൂത്തീസ് ഒക്കെ അടിക്കാനൊക്കെ ഭയങ്കര എക്സ്പേർട്ട് ആണ് പക്ഷേ ബേക്കിംഗ് ഓവനിലോട്ടോ ആ ഒരു സൈഡിലൊന്നും ഇക്ക ഇതുവരെയും എത്തി നോക്കിയിട്ടില്ല എന്തായാലും എങ്ങനെയാണ് ഇന്ന് ബേക്ക് ചെയ്തെടുക്കണമെന്ന് നോക്കാം ഒരു പൈനാപ്പിൾ സ്പഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഞാനും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇക്ക എങ്ങനെയാണ് തയ്യാറാക്കണം നോക്കാം റെസിപ്പി എൻ്റെതാണ് പക്ഷേ ചെയ്യണതിലൊന്നും ഞാൻ ഇത് തയ്യാറാക്കാനൊന്നും ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോകണില്ല ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് മാത്രം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇക്കയാണ് തയ്യാറാക്കാൻ പോണത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പോലും ഞാൻ എടുത്തു കൊടുത്തിട്ടില്ല ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് എന്താണോ അത് ഇൻസ്ട്രക്ഷനായിട്ടും ഇൻഗ്രീഡിയൻസ് ആയിട്ടും പറഞ്ഞു തന്നാൽ മതി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മോളും ഇക്കയുടെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ബിഹൈൻഡ് ദ ക്യാമറയാണ് ഞാനാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യണത് അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കുന്നുണ്ട് ഒരു കപ്പ് മൈദയുടെ കണക്കിലാണ് ഇത് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് കേക്ക് തയ്യാറാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ജസ്റ്റ് ഫോർ ഫണ്ണിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഒരു ചാലഞ്ച് ചെയ്തിട്ട് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഒരുപാട് ഫൺ മൊമെൻറ്റ്സ് ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടെങ്കിലും താഴെ കമൻ്റായിട്ട് അറിയിക്കുക പഞ്ചസാര ഞാൻ ഇക്കയുടെ അടുത്ത് പൗഡറാക്കിയിട്ടാണ് ചേർക്കാൻ പറഞ്ഞിരുന്നത് പക്ഷെ ഇക്ക മറന്ന് ഗ്രാനുൽസ് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ മിസ്റ്റേക്സും വരുന്നുണ്ട് ഗ്രാനുൽസ് ആയിട്ട് ആഡ് ചെയ്യുന്ന കേക്സിൽ ആ റെസിപ്പിയിൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഞ്ചസാരയുടെ ഗ്രാനുൽസ് വന്നിട്ട് ഒരുപാട് വലുതായിരുന്നു ജസ്റ്റ് എങ്കിലും ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കായിരുന്നു ഒരുപാട് ഫൈൻ ആക്കിയില്ലെങ്കിലും അത് കാരണം പഞ്ചസാരയുടെ അളവും കൂടി പോയിരുന്നു ഒരു കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അത് ഒന്നേകാല് കപ്പ് ഷുഗർ പൗഡർ ആയി കിട്ടും അതുകൊണ്ടാണ്
പഞ്ചസാര അളവ് കൂടിയാലും കേക്ക് ശരിയായി വരൂല ഭയങ്കര ഒട്ടലായിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഓയിലും എടുക്കുമ്പോൾ അതുപോലെയാണ് ശ്രദ്ധിക്കാനുള്ളത് അങ്ങനെ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കറക്റ്റ് റെസിപ്പിയാണ് ഷുഗർ ഗ്രാനുൽസ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബീറ്റായി പതഞ്ഞ് കിട്ടും നല്ല ബീറ്ററൊക്കെ ആണെങ്കിൽ നല്ല വിസ്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങിക്കിട്ടും നല്ലതുമാണ് പക്ഷേ അളവ് ഡിഫറൻസ് വരും പൗഡറാക്കി എടുക്കുന്നതിനും പൗഡേർഡ് അല്ലാതെ എടുക്കുന്നതിനും രണ്ടിനും ഡിഫറൻസ് ഉണ്ട് കപ്പളവിൽ അതുകൊണ്ടാണ് കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് മെഷർമെൻറ്റ്സിൽ തന്നെ എടുക്കണം ഒരിക്കലും ഒരു ഡ്രോപ്പ് പോലും കൂടുതലാവരുത് എന്നാൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് ആ കേക്കിൽ ഉണ്ടാവും ഓയിലായിരുന്നാലും ശരി ബട്ടർ മിൽക്ക് ആയിരുന്നാലും ശരി എല്ലാം ലെവൽ ചെയ്ത് വേണം എടുക്കാൻ ഓയില് കൂടി പോയി എല്ലാം പോയി ഒന്നുകൂടെ വേവില്ലേ സൂപ്പർ അല്ലേ കേക്ക് ഓക്കേ
better luck next day. இது கேக்கணும் എന്താ കൊഴപ്പ അതില് സംഭവിച്ചെന്ത് ചെറിയ രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നില്ല അത് ഇൻഗ്രീഡിയൻസിന്റെ അളവ് കൂടിയതുകൊണ്ടാണ് Thanks for watching. Please subscribe my channel. Click bell icon. Select all, like, comment and share.